ഇനി നമ്മൾ പറയാൻ പോകുന്നത് മോഡുലസ് കോൺജുഗേറ്റ് ആൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് കോംപ്ലക്സ് നമ്പർ ആണ്. ഇപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ എടുക്കുകയാണ്, സെഡ് ഈക്വൽസ് എ പ്ലസ് ഐ ബി. അങ്ങനെയാണെങ്കിൽ മോഡുലസ് സെഡ് എന്താന്ന് നോക്കാം, കോൺജുഗേറ്റ് ഓഫ് സെഡ് എന്താന്ന് നോക്കാം, ആൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ മോഡ് സെഡ്, മോഡ് സെഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് റൂട്ട് 25 കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യും, പ്ലസ് ഓർ മൈനസ് 5 എന്നാണ് എഴുതുക. മോഡുലസ് ഡിഫൈൻ ചെയ്ത് നോക്കുന്നത് പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇവിടെ നിങ്ങൾ ഈ മൈനസ് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് റൂട്ട് 25 കിട്ടിയാൽ നമ്മുടെ ആൻസർ എന്താണ്, 5 ആണ്. മോഡുലസ് കാണാൻ എന്ത് ചെയ്താൽ മതി, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ചെയ്താൽ മതി, നല്ല എളുപ്പമാണ്. ഇനി കോൺജുഗേറ്റ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇപ്പോൾ എ പ്ലസ് ഐ ബിയുടെ കോൺജുഗേറ്റ് എന്താ, എന്ത് ചെയ്യുക, ഇവിടെ ഈ പ്ലസിൻ്റെ പ്ലേസിൽ മൈനസ് എഴുതാം. ഇപ്പോൾ എ മൈനസ് ഐ ബി ആണ് കോൺജുഗേറ്റ് ഓഫ് എ പ്ലസ് ഐ ബി. ഇനി സെഡ് ഇൻവേഴ്സ്, കോൺജുഗേറ്റ് ബൈ സ്ക്വയർ ഓഫ് മോഡുലസ്. ഇപ്പം ഈ മൂന്ന് കാര്യം അറിഞ്ഞിരിക്കുക, ഇതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം, 2 - 3i. ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് കാണണം, കോൺജുഗേറ്റ് കാണണം, ആൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണണം. അപ്പോൾ നമുക്ക് ചെയ്യാം, ഫസ്റ്റ് തന്നെ മോഡുലസ് കാണും. അപ്പോൾ മോഡുലസ് എന്താണ്, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എപ്പോഴും നിങ്ങൾ ഈ ഫോർമുലാസൊക്കെ എഴുതുക. ഇപ്പോൾ ഫോർമുലാസിനൊക്കെ മാർക്കുണ്ട്, അര മാർക്കൊക്കെയാണ് കിട്ടുക. അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ തെറ്റ് വന്നാലും ഈ മാർക്കൊക്കെ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2² പ്ലസ് ബി സ്ക്വയർ, ബി എന്താണ്, -3 സ്ക്വയർ, ദറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 + 9, ദറ്റ് ഇസ് റൂട്ട് 13. അപ്പോൾ മോഡ് സെഡ് എന്താണ്, ദറ്റ് ഇസ് റൂട്ട് 13. ഇനി സെഡ് ബാർ, സെഡ് ബാർ എന്താ, നല്ല എളുപ്പമാണ്. ഇവിടെ മൈനസ് ആണ്, അപ്പം എന്ത് ചെയ്യുക, പ്ലസ് ആക്കുക. ഇപ്പോൾ 2 + 3i ആണ് നമ്മുടെ കോൺജുഗേറ്റ്. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അതെന്താ, കോൺജുഗേറ്റ് ബൈ മോഡുലസിൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് 2 + 3i ആണ്, ഡിവൈഡഡ് ബൈ നമ്മുടെ മോഡുലസ് എന്താ, റൂട്ട് 13 ആണ്, അതിൻ്റെ സ്ക്വയർ എടുക്കുക. ഇവിടെ ഈ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആവും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ, 2 + 3i / 13. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ മോഡുലസ്, കോൺജുഗേറ്റ് ആൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാം. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ മനസ്സിലായി വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ നോക്കുക, 4 - 3i. അപ്പം ഇതിൻ്റെ മോഡുലസ് നമുക്ക് കാണണം, കോൺജുഗേറ്റ് കാണണം, ആൻഡ് സെഡ് ഇൻവേഴ്സ് കാണണം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ മോഡുലസ് കാണാം. മോഡുലസ് ഇസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ ഇസ് 4² പ്ലസ് ബി സ്ക്വയർ ഇസ് -3 സ്ക്വയർ. അതെന്താണ്, ദറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താണ്, 16 + 9. ഇപ്പോൾ 16 + 9 എന്താണ്, 25 ആണ്. ഇപ്പോൾ റൂട്ട് 25 ഇസ് ഈക്വൽ ടു 5. ഇനി കോൺജുഗേറ്റ് എന്താ, കോൺജുഗേറ്റ് ഓഫ് 4 - 3i. ഇവിടെ മൈനസ് ആണ്, അപ്പോൾ ഇവിടെ പ്ലസ് എഴുതാം. അപ്പോൾ 4 + 3i ഇസ് ദ കോൺജുഗേറ്റ് ഓഫ് 4 - 3i. ഇനി സെഡ് ഇൻവേഴ്സ്, സെഡ് ഇൻവേഴ്സ് എന്താ, കോൺജുഗേറ്റ് ബൈ സ്ക്വയർ ഓഫ് മോഡുലസ് ആണ് സെഡ് ഇൻവേഴ്സ്. അപ്പോൾ കോൺജുഗേറ്റ് ഇസ് 4 + 3i ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് മോഡുലസ്. 5 സ്ക്വയർ എന്താ, 25 ആണ്. ഇപ്പോൾ വേണമെങ്കിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. ഇപ്പോൾ 4 - 25 പ്ലസ് 3 - 25i, ഇതാണ് നമ്മുടെ ആൻസർ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം, ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് -i. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് z⁻⁻¹. അതെന്താണ്, ദറ്റ് ഇസ് ഈക്വൽ ടു സെഡ് ബാർ ബൈ മോഡ് സെഡിൻ്റെ സ്ക്വയർ അല്ലേ. ഇപ്പോൾ സെഡ് ബാർ എന്താ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സെഡ് എന്താണ്, -i ആണ്. റിയൽ പാർട്ട് ഓഫ് സെഡ് എന്താണ്, 0 ആണ് അല്ലേ. ഇതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുക. അപ്പോൾ ഇവിടെ ഈ മൈനസിൻ്റെ പ്ലേസിൽ പ്ലസ് വരും. ഇപ്പോൾ 0 + i, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0 + i, 0 ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഡിവൈഡഡ് ബൈ മോഡ് സെഡ് കാണുക. മോഡ് സെഡ് എന്താണ്, ദറ്റ് ഇസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ ഇസ് 0 + b² - 1 സ്ക്വയർ.
that is equal to 1. Appo mod z is 1, pi in square endayirikkum, that is equal to 1. Appo z raised to minus 1 endana, that is equal to I. Appo idana multiplicative inverse of minus I. Question nokka, idu supplementary part enna choikana question aanu. Find square root of a complex number 3 + 4i. Appo namukku thannittulla ee complex number inde square root aanu nammal kandupidikkende. Appo namukku cheyyam, appo nammal assume cheya ee complex number inde square root kandupidikkumbo namukku kittanathu x + iy aanu. Just assume cheya ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്കൊരു കോംപ്ലക്സ് നമ്പർ തന്നെയാണ് കിട്ടുന്നത്. ആ നമ്പറാണ് x + iy. ഇനി എന്ത് ചെയ്യണം വെച്ചാൽ രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യുക. അപ്പോഴാണ് ഈ റൂട്ട് പോകുള്ളൂ അല്ലേ. അപ്പോൾ രണ്ട് ഭാഗത്തും നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ സ്ക്വയർ ചെയ്യുക. ഓക്കെ, അപ്പം ഈ സ്ക്വയറും റൂട്ടും കൂടി ക്യാൻസലായിട്ട് നമുക്ക് 3 + 4i ആണ് കിട്ടുക. ദാറ്റ് ഇസ് ഈക്വൾ ടു, ഇവിടെ നിങ്ങൾ a + b² ഫോർമുല യൂസ് ചെയ്യുക. അപ്പം എന്ത് കിട്ടും, a² + 2 × a × b, ദാറ്റ് ഇസ് iy + b² iy² ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു x² + 2xy i + iy² പൈ സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ്, ഇൻറ്റു വൈ സ്ക്വയർ. അപ്പോൾ ഇവിടെ നിങ്ങൾ റിയൽ പാർട്സ് ഒരുമിച്ച് എഴുതാം. അപ്പോൾ x² - y² + 2xy i. ഇപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ദിസ് ഇസ് ഈക്വൽ ടു 3 + 4i. ഇപ്പം ഇത് രണ്ടും ഈക്വൽ ആണല്ലോ, ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റിയൽ പാർട്സ് തമ്മിലും ഇമാജിനറി പാർട്സ് തമ്മിലും ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അപ്പോൾ ഇവിടെ നിങ്ങൾ റിയൽ പാർട്ട് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും x² - y² = 3. ഓക്കെ, അപ്പോൾ റിയൽ പാർട്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്തു, ഇനി ഇമാജിനറി പാർട്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4 = 2xy. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണ്. അപ്പോൾ നിങ്ങൾ റിയൽ പാർട്സും ഇമാജിനറി പാർട്സും ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ വരെ മനസ്സിലായി. ഇനി പ്രൊസീഡ് ചെയ്യാൻ നിങ്ങൾക്കൊരു ഫോർമുല ആവശ്യമുണ്ട്, നല്ല ഇമ്പോർട്ടൻ്റ് ഫോർമുലയാണ്. ദാറ്റ് ഇസ് x² + y² whole square. x² + y² whole square ഈക്വൽസ് x² - y² whole square + 4x² y² ഈ ഫോർമുല അറിഞ്ഞാലാണ് നിങ്ങൾക്ക് സ്ക്വയർ റൂട്ട് ഓഫ് കോംപ്ലക്സ് നമ്പർ കാണാൻ പറ്റുള്ളൂ. അപ്പം ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. x² + y² whole square ഈക്വൽസ് ഇയാളിൻ്റെ സ്ക്വയർ എടുക്കുക, x² - y² ന്റെ സ്ക്വയർ + ഇയാളിൻ്റെയും സ്ക്വയർ, 4x² y². ഓക്കെ, ഇപ്പം ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ദിസ് ഇസ് ഈക്വൽ ടു x² - y² എന്താണ്, 3 ആണ്. പൈൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ 3² + 4x² y² എന്താ, ഇതിൻ്റെ സ്ക്വയർ ആണ് അല്ലേ. ഇതിനൊന്ന് സ്ക്വയർ ചെയ്തേ, 2xy whole square ആണ്. 2² = 4x² y² അതാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇതിനൊന്ന് സ്ക്വയർ ചെയ്യുക. അപ്പോൾ 4² എന്താ, 16 ആണ്. ഇവിടെ എഴുതുക 16. അപ്പോൾ 3² = 9. അപ്പം 9 + 16 എന്ത് കിട്ടും, 25 ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് x² + y² whole square എന്ത് കിട്ടി, 25 ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ x² + y² എന്താ, ദാറ്റ് ഇസ് ഈക്വൽ ടു +or - √25. √25 എന്താണ്, 5 ആണ്. അപ്പം x² + y² എന്ത് കിട്ടി, +or - 5 ആണ് കിട്ടിയത്. അപ്പം രണ്ട് സ്ക്വയേഴ്സ് ആഡ് ചെയ്താൽ നമുക്കൊരു നെഗറ്റീവ് വാല്യൂ എന്തായാലും കിട്ടില്ല. അപ്പം നിങ്ങൾ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, അതൊരിക്കലും നെഗറ്റീവ് ആവില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നെഗറ്റീവിനെ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ x² + y² എന്ന് പറയുന്നത് +5 ആണ് ആവുമോ. ഇനി നമുക്കിവിടെ വേണ്ടത് ഈ എക്സും വൈയാണ് നമുക്കിവിടെ ആവശ്യം. അപ്പം അതെങ്ങനെ കണ്ടുപിടിക്കും, നമുക്കിവിടെ അറിയാം x²-y² = 3.
and ivada namak kittiyunde x square plus y square equals 5 ividna namak onnu solve cheyidukka ivada ningal equation number 1 and 2 solve kiya appo just onnu add edamadi p terms cancel aayipo appo namak ivada endu kittum 2x square equals 8 aanu kitta idil ninnu x square endana x square equals 8 by 2 that is equal to 4 ഇതിൽ നിന്ന് x എന്ത് കിട്ടും x equals plus or minus 2 അല്ലേ x square 4 ആണ് അപ്പോൾ x എന്താണ് plus or minus 2 ഇനി y കണ്ടുപിടിക്കാം ഇവിടെ y എന്താ എന്ത് ചെയ്താൽ മതി ഈ x square ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് y square കിട്ടും y square equals എന്താണ് 5 minus x square അല്ലേ x square ഇങ്ങോട്ട് വരുമ്പോൾ minus x square ആവും that is 5 minus x square is 4 അപ്പോൾ 5 minus 4 is 1 അപ്പോൾ വൈ സ്ക്വയർ നമുക്ക് വൺ ആണ് കിട്ടിയേ ഇതിൽ നിന്ന് വൈ എന്ത് കിട്ടും പ്ലസ് ഓർ മൈനസ് വൺ അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കോംപ്ലക്സ് നമ്പർ എന്തായിരുന്നു അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കോംപ്ലക്സ് നമ്പർ 3 പ്ലസ് 4 ഐ ആണ് അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ എക്സ് പ്ലസ് ഐ വൈ ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ എക്സും വൈ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചേ അപ്പോൾ എക്സ് നമുക്ക് പ്ലസ് ഓർ മൈനസ് ടു ആണ് കിട്ടിയേ വൈ നമുക്ക് പ്ലസ് ഓർ മൈനസ് വൺ ആണ് കിട്ടിയത് അപ്പോൾ നമുക്ക് ഈ പ്ലസ് ഓർ മൈനസിനെ പുറത്ത് വയ്ക്കാം എന്നിട്ട് എക്സും വൈ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി എക്സ് ഇസ് 2 ആൻഡ് വൈ ഇസ് 1 അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 3 പ്ലസ് 4 ഐ എന്താണ് ദറ്റ് ഇസ് പ്ലസ് ഓർ മൈനസ് 2 പ്ലസ് ഐ ഇതാണ് നമ്മുടെ ആൻസർ ഇതേപോലെ തന്നെയാണ് നിങ്ങൾ സ്ക്വയർ റൂട്ട് ഓഫ് കോംപ്ലക്സ് നമ്പർ ചെയ്യേണ്ടത് നല്ല എളുപ്പമാണ് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾക്ക് ആകെ ഇവിടെ ഈ ഫോർമുലയാണ് ആവശ്യം വരുന്നത് അതൊന്ന് പഠിച്ചു വെച്ചാൽ മതി